കൽബിൻ്റെ തീരത്ത്, രചന ഷംസീന ഫിറോസ്, അവതരണം ഷാഹുൽ മറയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ, നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ്. ആ ഉത്തരയില്ല, നിർത്തിക്കോ നിന്റെ ഹൈഡ് ആൻഡ് സീക്ക്. അവിടെ തന്നെ ചുരുട്ടി കൂടി എറിഞ്ഞിട്ടുണ്ട്. എന്റെ തുക്കടാ സാഹിത്യം. കോപ്പയെ ഞാനല്ലെന്ന് പറഞ്ഞില്ലേ? അവൻ ദേഷ്യത്തോടെ അവളെ പിടിച്ച് ഭിത്തിയിലേക്ക് ചേർത്തു. അവന്റെ ശബ്ദം ഉയർന്നു കേട്ട് അവളൊന്ന് വിറച്ച്. എന്താ നിനക്ക്, എന്താ നിന്റെ പ്രശ്നം? പറഞ്ഞല്ലോ, നീ എന്തിനെപ്പി ഇങ്ങോട്ട് വന്ന്? അവൾ വിടാനുള്ള ഭാവമില്ലായിരുന്നു. ഞാനും പറഞ്ഞല്ലോ, ഞാൻ എവിടെ പോകുന്നു, എന്തിനു വരുന്നു എന്ന് നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ലെന്ന്. എന്നിട്ട് മാറിക്ക്. അവൾ അവനെ പിടിച്ച് തള്ളിമാറ്റിക്കൊണ്ട് ധൃതിയിൽ താഴേക്ക് ഓടി. ഡിഡി നില്, എവിടെയൊക്കെ വാണം വിട്ട പോലെ. താഴേക്ക് എത്തുന്നതിന് മുന്നേ മുകളിലേക്ക് ഓടിക്കയറി വന്ന നുസ്ര അവളെ പിടിച്ചു നിർത്തി. എന്താ? അവൾ സഹിയോട്ട് ചോദിച്ചു. എവിടേക്കാ നീ നേരത്തെ തിരക്കിട്ട് പോയെ? ഇപ്പൊ ഇത് എവിടേക്കാ? എന്നാലും വല്ലാണ്ട് വീണ് താജി വന്നോ? അല്ല, അവനെ കണ്ടരാണല്ലോ നിന്റെ മുഖം മാറുന്നത്. അവനെ കണ്ട എനിക്കെന്താ? എനിക്ക് പേടിയില്ല അവനെ. ഇതൊന്നുമല്ല, ഞാൻ പറയാം എന്ന് പറഞ്ഞ് അവൾ പോവാൻ നോക്കി. എടി അതല്ല, വന്ന കാര്യം മറന്നു. നിന്നെ അഞ്ജലി മിസ് തിരക്കുന്നുണ്ട്. നീ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് പറഞ്ഞിരുന്നില്ലേ? നോമിനേഷൻ ഇന്നാ ലാസ്റ്റ് ഡേറ്റ്. വേഗം ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞു. നീ ലൈബ്രറിയിൽ കാണുന്ന മുന്നേ പറഞ്ഞു. അതാ ഞാൻ നേരെ ഇങ്ങോട്ട് കയറി വന്ന്. വേവാ, ടൈം വഴി ഞാൻ ക്യാൻസലായി പോകും. താജ് നേരത്തെ കൊടുത്തു കഴിഞ്ഞു. അവനെതിരെ കോമ്പറ്റ് ചെയ്യണമെന്ന് എനിക്ക് വാശിയില്ലേ? ചാൻസ് നഷ്ടപ്പെടുന്നുണ്ട. വേവാ. നുസ്ര അവളെയും വലിച്ചുകൊണ്ട് വേഗത്തിൽ പടിയിറങ്ങി. അവൾക്ക് മുന്നോട്ട് നടക്കാൻ മടി തോന്നി. അവളുടെ കണ്ണുകൾ ചുറ്റിനും ആരെയോ തിരയുന്നുണ്ടായിരുന്നു. താഴെ എത്തുന്നവർ അവൾ തിരിഞ്ഞു മറിഞ്ഞ് മുകളിലേക്കും സൈഡിലേക്കും ഒക്കെ നോക്കിക്കൊണ്ടിരുന്നു. എന്റെ ലൈല, ഇതെന്താ കറണ്ട് അടിച്ച കാക്കെ പോലെ ഒരു ബോധമില്ലാതെ ഒന്ന് വേഗം നടക്കടി. നുസ്രയുടെ നടത്തത്തിന്റെ വേഗത കൂടിയതും അവൾ ഓഫീസ് ലക്ഷ്യം വെച്ച് വേഗത്തിൽ നടന്നു. പോയത് പോയി, ആ തെണ്ടിയാർന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഷിറ്റ്, ജസ്റ്റ് മിസ്. അപ്പോഴേക്കും എവിടെ കെട്ടിയെടുക്കുന്ന എന്തോ ഓരോ മാനത്തിന്. ആ അമ്മൻ ശവം. അവനപ്പോ ആ വഴി വന്നില്ലായിരുന്നെങ്കിൽ, മുഖം കണ്ടിട്ടില്ലെങ്കിൽ ആ ഓടിയവന്റെ ബാക്കിനൊന്ന് കാണായിരുന്നു. ഇനി അമ്മൻ തന്നെ ആയിരിക്കും അത്. ഞാൻ കണ്ടേ തോന്നിയപ്പോ ഒന്നും അറിയാത്തവനെ പോലെ തിരിഞ്ഞ് മുകളിലേക്ക് കയറിയതാവും. കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല ഇവനെന്നും. പക്ഷെ ഇങ്ങനൊരു കളി ഇല്ല. അവനായിരുന്നെങ്കിൽ അവനെ തുറന്ന് പറഞ്ഞേനെ. എന്റെ മുമ്പിൽ പ്രണയം പറഞ്ഞു വരാൻ നിൽക്കാൻ മാത്രം ധൈര്യമില്ലാത്തവനല്ലോ അവൻ. റബ്ബേ, ചുറ്റിനും ഓരോ ദുരന്തങ്ങളാണല്ലോ. ഒന്നിനെ വില്ലനെ പോലെ സദാ നേരം മുന്നിൽ കാണുന്നു, മറ്റേതാണെങ്കിൽ ഗോസ്റ്റിനെ തുല്യം. എങ്ങോട്ട് നോക്കിയാലും കാണുന്നില്ല. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കാനാണ് അല്ലാ. ആ പോട്ടെ, ഇനിയും കിടക്കല്ലേ ദിവസങ്ങൾ. കണ്ടുപിടിച്ചോളെ എടിയറ്റ നിന്നെയാ. ഇനി നിന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നതിൻ്റെ പേരിൽ എനിക്ക് ഏതായാലും മന്ദത പിടിച്ച് നടന്ന് കോമ്പറ്റീഷനുള്ള ചാൻസ് നഷ്ടപ്പെടുത്താൻ ഒക്കില്ല. ഒന്ന് പോടപ്പ ഗോസ്റ്റ്. എവിടുന്ന് ഈ കോളേജിൽ കാലുകുത്തി അന്ന് തൊട്ട് കേൾക്കാൻ തുടങ്ങിയതാ ആ വില്ലൻ അമ്മനെക്കുറിച്ച്. എങ്ങോട്ട് തിരിഞ്ഞാലും താച്ച് താച്ച്. ഇങ്ങനെ തലയിലെടുത്ത് നോക്കാൻ മാത്രം എന്ത് മണ്ണാങ്കട്ടയാണാവോ അവന്. മറ്റുള്ളവരെന്നെല്ലാം ഡിഫറൻ്റ് ആയിട്ടുള്ളത്. ഈ കഴിഞ്ഞ 4 വർഷത്തോളായി അവൻ തന്നെയാണ് കോളേജ് ചെയർമാൻ. കേട്ട് കേൾവിയാണ്, നമ്മളീ കോളേജിൽ പി ജിക്ക് ജോയിൻ ചെയ്ത് 2 മാസമായിട്ട് വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് കഴിഞ്ഞ കാല കാര്യങ്ങളൊക്കെ കേട്ടറിവ് മാത്രമേ ഉള്ളൂ. അല്ലാതെ തന്നെ കാശിൻ്റെയും പവറിൻ്റെയും ഹുങ്ക് കാരണം അവന് നേരാവട്ടം കണ്ണ് കാണുന്നില്ല. പിന്നെ ഇവിടെ കാണിക്കുന്ന ചെയർമാനാണെന്നതിൻ്റെ ഹുങ്ക് വേറെയും. കണ്ണിന് കണ്ട നാളെ തൊട്ട് എനിക്ക് അവനെ പിടിച്ചിട്ടില്ല. സൽമാൻ ഖാൻ്റെ ഹൈറ്റും വെയിറ്റും വെച്ച് നടക്കുന്നു. പെണ്ണുങ്ങളെ പിടിച്ചു വലിക്കാനും കിസ് അടിക്കാനും പോരാത്തതിനോ മുഖത്ത് രോമമൊളിച്ചതിനേഷൻ ഇന്നുവരെ ബാർബർ ഷോപ്പ് കണ്ടിട്ടില്ലാത്ത കണക്കെ കണ്ട കാട് പിടിച്ച പോലത്തെ താടി. അതിലിനി വല്ല പാമ്പോ പഴുതാരൊക്കെ ഉണ്ടോ എന്ന് ഉഴഞ്ഞു കയറി തപ്പി നോക്കിയിട്ട് വേണം അറിയാൻ. പിച്ചക്കാരൻ പോലും ഉണ്ടാവും, ഇതിനേക്കാൾ ഭംഗി. ആ അപ്പൊ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാൽ, ആ 6-pack ബോഡി വെച്ചുകൊണ്ട് നടക്കാൻ ദരിദ്രവാസി പിച്ചക്കാരനെ തോൽപ്പിക്കാമെന്നും ഇലക്ഷൻ കഴിഞ്ഞ് ബാലറ്റ് പെട്ടി തുറക്കും വെട്ടി നിന്ന് പൊട്ടിയെന്ന ന്യൂസ് കേട്ട് പ്ലിങ്ങി പണ്ടാരടങ്ങി നിൽക്കുന്ന അവരെ വളിച്ച മോന്നണ്ട് നല്ലോണം സുഖിച്ച് 4 whistle നീട്ടി വലിക്കണമെന്നും. ഇവിടെ കാലുകുത്തി അവൻ ആദ്യം കണ്ട അന്ന് തൊട്ടുള്ള നമ്മുടെ ആഗ്രഹം വെറും ആഗ്രഹം മാത്രമല്ല, തീരുമാനിച്ച് ഉറപ്പിച്ചതാ. അവനെ തോൽപ്പിച്ച് അങ്ങ് പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തണമെന്ന് ഈ ലൈലയുടെ വാശിയ. ഭൂരിഭാഗം കിട്ടിയാൽ മതിയായിരുന്നു എല്ലാവർക്കും. അവനെന്ന എന്തോ വലിയ സംഭവമാണ്. ഈ കഴിഞ്ഞ 4 വർഷം സ്ഥാനം അവൻ തന്നെ കൈക്കലാക്കിയതുകൊണ്ട് ഈ പ്രാവശ്യം അവന് തന്നെ കിട്ടാനാണ് ചാൻസ്. അല്ലെങ്കിലും എല്ലാവരും അവന് മാത്രമല്ലേ കൊടുക്കുള്ളൂ. അതിനെ അവൻ്റെ കൈകരുത്ത് പേടിച്ചിട്ടാണോ അത് അവനോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് റബ്ബിനറിയാം. പേടിച്ചിട്ടാവന സാധ്യത. അവനോട് കൂടുതൽ ആരും ഉടക്കാൻ നിൽക്കാറില്ല. ഭവിഷ്യത്ത് വലുതാണെന്നാണ് പറഞ്ഞു കേട്ടത്. നുസ്രയും പറഞ്ഞിട്ടുണ്ട് അവൻ്റെ ഗജ പോക്കിരിതരങ്ങളെക്കുറിച്ച്. പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് അവനെ പേടിയില്ല. അവനെ കാണുമ്പോൾ ഭയമൊന്നും തോന്നേയില്ല. ജീവിതത്തിൽ ഇതിനേക്കാൾ വലുതായിട്ട് ഒരുപാട് കണ്ടുകൊണ്ടും നേരിട്ടുകൊണ്ടായിരിക്കും. വാശിയാണ് അവനോട്. അവൻ്റെ മുമ്പിൽ ഒരിക്കലും മുട്ടുമടക്കില്ലെന്ന വാശി. കയ്യിലുള്ള പണം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് എന്ന് ഞാൻ അവന് കാണിച്ചു കൊടുക്കും. കൈക്കരുത്തിൻ്റെയും അധികാരത്തിൻ്റെയും പേരിൽ എല്ലാ കാലത്തും വിജയം നേടി എല്ലാവരെയും ഭരിച്ച് നടക്കാന്നുള്ള അവൻ്റെ തോന്നലുകളൊക്കെ വെറും വിഡ്ഢിത്തരാണെന്ന് വൈകാതെ തന്നെ ഞാൻ അവനെ തെളിയിച്ചു കൊടുക്കും. അതിനുവേണ്ടിയാണ് ഈ മത്സരം. ജയിച്ചേ പറ്റൂ. എന്ത് വില കൊടുത്തും അവൻ്റെ നേർക്കേരുള്ള ഈ മത്സരത്തിൽ വിജയിച്ചേ പറ്റൂ. താജ് അപ്പോഴൊരു അന്തമില്ലാതെ അവൾ പോയ വഴി നോക്കി നിൽക്കുകയാണ്. എന്തൊക്കെയാണ് ഇപ്പോൾ അവൾ പറഞ്ഞിട്ട് പോയത്?
ഇനി ശരിക്കും ഞാൻ ചോദിച്ച പോലെ തന്നെ തലക്ക് വെളിവില്ലാതായോ? ഹൈഡ് ആൻഡ് സീക്ക് മറഞ്ഞു നിൽക്കുക, തുക്കടാ സാഹിത്യം, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ റബ്ബേ. ഒന്ന് സ്മോക്ക് ചെയ്യാന്ന് കരുതിയാണ് ആരും കാണാതെ ഇങ്ങോട്ട് കയറി വന്ന്. താഴെന്ന് എങ്ങോട്ട് തിരിഞ്ഞാലും എബിയുടെ മുന്നിലേക്കാണ്. പേടിച്ചിട്ടൊന്നല്ല, 10 പൈസക്ക് വകയില്ലാത്തവൻ്റെ ഉപദേശം ഒന്ന് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ്. ഇങ്ങനെ എന്തെങ്കിലും കണ്ട അപ്പോ ചെക്കൻ തുടങ്ങും, ആ ഇതുകൊണ്ടടാ അവൾക്ക് ഇതിന് ഇഷ്ടമില്ലാത്ത, സാധാരണ ഗേൾസിന് ഈ സ്മോക്ക് ചെയ്യുന്ന ബോയ്സിനോടൊന്നും ക്രേസ് ഉണ്ടാവില്ലടാ എന്നൊക്കെ പറഞ്ഞൊരു അഡ്വൈസ് ചാർട്ട് തന്നെ നിരത്തി തരും. ഇതൊന്നും സഹിക്കാമെന്ന് സ്വസ്ഥമായിട്ട് വലിക്കാന്ന് കരുതിയ ഈ കണ്ട സ്റ്റെപ്പ് മുഴുവൻ കയറി വന്നു. അപ്പോഴവിടെ കോപ്പിലെ ചോദ്യം, നീയല്ല ഇതുവഴി ഓടിയെന്ന്? പിന്നെ എനിക്കെന്താ നിന്നെ പോലെ തന്നെ തലക്ക് ഓളാണോടി കണ്ടമാനത്തിലൂടെ ഓടിച്ചാടി കളിക്കാൻ? ഇപ്പൊ തന്നെ ഇവിടെ ലിഫ്റ്റ് എന്നൊരു ഐഡിയ കൊണ്ടുവന്നാലോ എന്നുള്ള ഒരു ആലോചന ഇല്ലാതില്ല. ആ എന്നോടവള് ഊപ്പ് ചെറുവിലെ തൊട്ടങ്ങ് കയറി വരുന്നുണ്ട്. എന്നാലും എന്തായിരിക്കും അണ്ണാച്ചി ഇവിടെ കിടന്ന് പ്രസംഗിച്ചിട്ട് പോയത്? അങ്ങനെ കണ്ണുമൂക്കില്ലാതെ ഓടിക്കതച്ച് വരാൻ മാത്രം എന്തായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക? അവൾ ആരെയോ പിന്തുടർന്ന് വന്നാണെന്നല്ലേ അതിനർത്ഥം? അവൻ അവിടെ നിന്ന് അവൾ പറഞ്ഞ ഓരോന്നും ഓർത്തെടുക്കാൻ തുടങ്ങി. പെട്ടെന്ന് എന്തോ തോന്നിയതുപോലെ അവൻ വേഗ ലൈബ്രറിയിലേക്ക് ചെന്ന് അവിടെ മൊത്തത്തിൽ കണ്ണോടിച്ചു. വേസ്റ്റ് ബിൻ വരെ അവൻ അരിച്ച് പെറുക്കി. എന്തോ ചുരുട്ടിക്കൂട്ടി എറിഞ്ഞെന്ന് പറഞ്ഞിട്ട് എവിടെ? അവനൊന്നുകൂടെ സൂക്ഷ്മമായി എല്ലായിടത്തും നോക്കി. അവന് തല പെരിക്കുന്ന പോലെ തോന്നി. എനിക്ക് എന്തിൻ്റെ കേടായിട്ടാ? ആരവട്ടെ എന്തൊക്കെയോ പറഞ്ഞ് പുലമ്പിന്ന് കരുതി അതും കേട്ട് നോക്കാൻ വന്നിരിക്കുന്നു. അവൻ പോക്കറ്റിൽ നിന്നൊരു സിഗരറ്റ് എടുത്ത് ഫ്ലെയിം ഇടാൻ നോക്കിയെന്ന് ഫോൺ റിങ്ങിയെന്ന ശബ്ദം കേട്ടു. ഓ ഗോഡ്സ്! അവൻ സിഗരറ്റ് പൊളിച്ച് പോക്കറ്റിലേക്ക് ഇട്ട് ഫോൺ എടുത്ത് നോക്കി. എബിയാണ്. പറയടാ, അറ്റൻഡ് ചെയ്തവൻ പറഞ്ഞു. എടാ നീ അറിഞ്ഞോ ലൈല മത്സരിക്കുന്നുണ്ട് നിനക്കെതിരെ? അവള് മാത്രം എതിർ സ്ഥാനാർത്ഥികൾ ഇല്ലാതെയല്ലേ ഇത്രയും കാലം നീ ചെയർമാൻ സ്ഥാനം കൈക്കലാക്കിയിരുന്നു? ഇന്നിതാ ആദ്യമായിട്ട് നിനക്കെതിരെ ഒരാൾ മത്സരിക്കുന്നു. അതൊരു പെണ്ണ്, വെറും പെണ്ണല്ല, നിന്നെക്കാൾ ഉശിരുള്ള നിന്റെ പെണ്ണ്. പക്ഷേ അവൾക്ക് നീ ശത്രുപക്ഷത്താ. ഈ പ്രാവശ്യം അവൾ പിടിക്കൂടാ, ഉറപ്പാ. നാണകെടാ നിൽക്കണ്ട, നീ വന്ന് ഡിക്ലൈൻ ചെയ്ത മോനെ. അവള് നോമിനേഷൻ കൊടുക്കുന്ന കാര്യം ഇപ്പോഴാ പരസ്യമായി. നീ ഇതെവിടെ പോയി കിടക്കാം, ഒന്ന് വേം വാ. എബി ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി. നീ വെച്ചോ, ഞാൻ വരാം. അവൻ്റെ മുഖത്ത് ഭാവവ്യത്യാസമൊന്നും ഉണ്ടായില്ല, പകരൊരു ചിരി വിരിഞ്ഞു, നിഗൂഢമായൊരു ചിരി. സോറി കേട്ടോ, ലൈലക്ക് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ സാധിക്കില്ല. ഓരോന്നും ചിന്തിച്ചുകൊണ്ട് നുസ്രയോടൊപ്പം ഓഫീസിലേക്ക് ചെന്ന് കയറി അവൾ അഞ്ജലി മിസ്സിൻ്റെ വാക്കുകൾ കേട്ട് ഞെട്ടലോടെ നിന്നു. ലൈല, നിനക്ക് മത്സരിക്കാൻ സാധിക്കില്ല, ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രശ്നം വരുന്നുണ്ട്. ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നവർക്ക് 21 വയസ്സ് തികഞ്ഞിരിക്കണം. അതായത് 1996 ഓഗസ്റ്റിൻ്റെയും 98 ഓഗസ്റ്റിൻ്റെയും ഇടയിൽ ജനിച്ചവർക്ക് മാത്രമേ നോമിനേഷൻ നൽകാൻ സാധിക്കുകയുള്ളൂ. ഞാൻ രജിസ്റ്റർ നോക്കി. നീ 98 ഡിസംബറാണല്ലേ, പുതിയ നിയമ. ഞാനിപ്പോഴാണ് അറിഞ്ഞ്, നോട്ടീസ് ബോർഡിൽ ഇട്ടിട്ടുണ്ട്, നീ ചെന്ന് നോക്കിക്കോ. വേറെ 2-3 റൂൾസ് പുതുതായി വന്നിട്ടുണ്ട്, ഇനി അത് നോക്കിയിട്ടും കാര്യമില്ല. സാരല്ല, നിനക്ക് നെക്സ്റ്റ് ഇയർ നോക്കാം. അഞ്ജലി മിസ് അവളുടെ തോളി തട്ടി പറഞ്ഞു. അവളൊന്ന് ചിരിക്കുക മാത്രം ചെയ്തു. നുസ്രാനെയും കൂട്ടി വേഗം ഓഫീസിൽ നിന്നിറങ്ങി നോട്ടീസ് ബോർഡിൻ്റെ അടുത്തേക്ക് ചെന്നു. മിസ് പറഞ്ഞ ശരിയാണ്, ഇന്നലെ വരെ ഇല്ലാത്ത റൂൾസാണ് അതിലിന്ന്. ഈ കോളേജിൻ്റെ ഓരോ കാര്യങ്ങളും നുസ്ര പറഞ്ഞു തന്നെ എനിക്ക് കാണാപാഠമാണ്. അവൾ ഡിഗ്രി ഇവിടെ തന്നെയാണല്ലോ പഠിച്ചത്. അവൾ പറഞ്ഞില്ലെന്നും ഞാൻ ഇങ്ങനൊരു നിയമങ്ങളും കേട്ടിട്ടില്ല. എന്തിന്, ഇന്നലെ വൈകുന്നേരം കൂടി ഞാനിതിൻ്റെ മുന്നിലൂടെ തന്നെയാണ് പോയത്. അപ്പോഴും നോട്ടീസ് ബോർഡിൽ തിരുത്തോ കൂട്ടിച്ചേർക്കലോ ഒന്നും ഉണ്ടായിട്ടില്ല. എന്നിട്ട് ഇപ്പോൾ ഈ അവസാന നിമിഷം. ലൈല, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇങ്ങനെ റൂളുള്ള സ്ഥിതിക്ക് ഇനിയിപ്പോൾ നിനക്ക് കോമ്പറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. സാറിലെഡി പോട്ടെ, മിസ് പറഞ്ഞപോലെ നമുക്ക് നെക്സ്റ്റ് ഇയർ നോക്കാം. അടുത്ത വർഷത്തെ കാര്യമൊക്കെ നമുക്ക് തീരുമാനിക്കാം, അതിനു മുന്നേ എനിക്കൊരാളെ കാണാനുണ്ട്. ഇത് അവൻ്റെ പണിയാണ്, ആ അമ്മേൻ്റെ. നീ വന്നേ, അന്വേഷിച്ച് നടന്ന് ബുദ്ധിമുട്ടണ്ട, ഞാനിവിടെ തന്നെയുണ്ട്. നുസ്രയും കൂട്ടി അവിടുന്ന് പോകാനൊരുങ്ങി അവരുടെ മുമ്പിലേക്ക് ഷർട്ടിൻ്റെ കോളർ ഒന്നുകൂടെ ഉയർത്തിക്കൊണ്ട് ഹിന്ദി ഫിലിം ഹീറോയെ പോലെ അവൻ സ്ലോ മോഷനിൽ കടന്നു വന്നു. ചേറ്റത്തരം കാണിച്ചവനെ ചെറ്റെന്ന് വിളിക്കാം, അതിലും തരം താണ പണി കാണിച്ച നിന്നെ ഞാൻ എന്ത് വിളിക്കണം? വെറും ബോറല്ല, മഹാബോറായിപ്പോയി അമ്മനിത്. തെരുവിലെ തലുണ്ടാക്കുന്ന കോളനി പിള്ളേർക്ക് വരെ ഉണ്ടാവും നിന്നെക്കാൾ മാന്യത. തോൽക്കുന്നാകുമ്പോൾ ലോകത്ത് എവിടെയില്ലാത്ത നിയമങ്ങൾ നോട്ടീസ് ബോർഡിൽ കൊണ്ടുവന്നിട്ടിരിക്കുന്നു. തോൽക്കുകയോ? ഞാനോ? നോ, നെവർ. ഓ, മറന്നു ഞാനത്. ജയിക്കുന്ന 100% ഉറപ്പാണല്ലോ നിനക്ക്, അതല്ലേ ഇപ്പം കണ്ടത്? അല്ലേ മിസ്റ്റർ അമൻ താജ്, ആദ്യമായിട്ട് നിനക്കെതിരെ ഒരാൾ മത്സരിക്കുന്നുണ്ടെന്ന് കേട്ടപ്പോൾ നീ ഒന്ന് പതറി. അത് നിന്നെ നേർക്ക് നേർ പോരാടിക്കൊണ്ട് കളത്തിലേക്ക് ഇറങ്ങുന്നത് ഞാനാണെന്ന് അറിഞ്ഞു നിന്റെ പതർച്ചയുടെയും പേടിയുടെയും ആക്കും കൂടി. ഏവരുടെയും മുമ്പിൽ നിന്റെ സ്ഥാനം നിലം പതിപ്പിച്ച് കോളേജിൻ്റെ കഴിഞ്ഞ 4 വർഷത്തെ ചരിത്രം മാറ്റിക്കുറിച്ചുകൊണ്ട് ഞാൻ വിജയ കൂടി പറത്തു എന്നുള്ളൊരു നിമിഷത്തേക്കെങ്കിലും നീ ഒന്ന് ഭയന്നുപോയി അല്ലേ അമൻ? നിന്റെ ഭീഷണിയിലൊന്നും ഞാൻ പിന്തിരില്ലെന്ന് നിനക്കറിയാം, അതുകൊണ്ടല്ലേ ഇപ്പൊ പെട്ടെന്നൊരു മിനിറ്റിൽ ഈ നിയമങ്ങളൊക്കെ പൊട്ടിമുളച്ച്. ബ്രില്യൻ്റ് അമ്മ, എത്ര കൊടുത്തു നീ പ്രിൻസിക്ക് നിന്റെ തീരുമാനം നടപ്പിലാക്കാൻ? നോട്ടീസ് ബോർഡ് തിരുത്തി കുറിക്കാൻ പ്യൂണിന് നേരെ അറിഞ്ഞ 1000 10000? ചീ, നിർത്തടി നിന്റെ അധിക പ്രസംഗം.
എനിക്കെതിരെ കളത്തിലിറങ്ങാനെന്ന കളി പഠിപ്പിച്ചെറിഞ്ഞാൽ അത് നീയെന്നല്ല ആരായാലും എനിക്കെതിരെയൊന്നും മത്സരിക്കാൻ നീ വളർന്നിട്ടില്ലടി. നോമിനേഷൻ നൽകുന്ന കാര്യം അവസാന നിമിഷം വരെ നീ രഹസ്യമാക്കി വെച്ച തന്നെ എന്നെ പേടിച്ചിട്ട്. എന്നിട്ടിപ്പോ എന്തുണ്ടായടി? ഊലി പോലെ വന്ന നിന്നെ എലി പോലെ തിരിച്ചയക്കുന്ന കണ്ടില്ലേ? ഇതാ താജിന്റെ മിടുക്ക്. അവന്റെ മുഖത്ത് വിജയശീലി നിറഞ്ഞ് മിടുക്ക്. കൈകരുത്ത് മാത്രം പോരാമൻ, മനോധൈര്യം കൂടി വേണം. അത് നിന്റെ രക്തത്തിൽ തൊടാത്തൊന്നാണെന്ന് നീ വീണ്ടും വീണ്ടും തെളിച്ചുകൊണ്ടിരിക്കുന്നു. എതിർ സ്ഥാനാർത്ഥികളിൽ ആ മത്സരിച്ച സ്ഥാനത്തിരിക്കുന്ന ആത്മവിശ്വാസമുള്ളതിന് ചേർന്ന പണിയല്ല. ആണാണെങ്കിൽ, നട്ടിലുള്ളവനാണെങ്കിൽ എന്നെ കൂടെ കളത്തിലിറങ്ങാൻ അനുവദിക്ക്. എൻ്റെ കൂടെ മത്സരിച്ചേക്ക്, എങ്കിൽ ഞാൻ സമ്മതിച്ചു തരാം. നാഴികക്ക് നാപ്പോട്ട് നീ വിളിച്ചു വന്ന നിന്റെ ധൈര്യവും ചങ്കൂറ്റവും, എങ്കിൽ നീ പറഞ്ഞ പോലെ ഞാൻ നിന്നെ നിന്റെ ഇഷ്ടം നോക്കി താജെന്ന് വിളിച്ചോളാം. നിന്റെ മുമ്പിൽ ഞാൻ അടിയറവ് പറഞ്ഞോളാമല്ല. അവൾ ജ്വലിക്കുന്ന കണ്ണുകളോടെ അവനെ നോക്കി വെല്ലുവിളിച്ചു. ലേല, വേണ്ട, വാ, എല്ലാവരും ശ്രദ്ധിക്കുന്നു. ചുറ്റിന് ആള് കൂടുന്ന കണ്ട നുസ്ര അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചു. അവൾ പോകാൻ കൂട്ടാക്കിയില്ല. എന്തു പറയുന്നു അമ്മൻ, റൂൾസ് തിരുത്തുകയല്ലേ? അവനൊന്നും മിണ്ടിയില്ല, പകരം നെറ്റിയും തടവിക്കൊണ്ട് ചുറ്റിനെ നോക്കി. എല്ലാവരും തങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കണ്ട അവൻ അവളെ നോക്കി പലങ്കരിച്ച് നിന്ന് വീർക്കണ്ട അമ്മൻ, കൊടുത്ത കാശ് നഷ്ടത്തിലാക്കിയേ വേണ്ട. നോട്ടീസ് ബോർഡ് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, ഞാൻ മത്സരിക്കുന്നില്ല. പക്ഷെ ഒന്നോർത്ത് വെച്ചോ, തോറ്റില്ല ഞാൻ. നിന്റെ മുമ്പിൽ അടിയറ ഉറങ്ങി തലകുനിച്ച് നിൽക്കണമെങ്കിൽ ഈ ലൈല മരിച്ചിരിക്കണം. എല്ലാവരും കേൾക്കെ ഉറച്ച സ്വരത്തിൽ അവൾ അവൻ്റെ മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞു. എല്ലാം കണ്ട് കാറ്റുപോയ അവസ്ഥ നിൽക്കുന്ന നുസ്രയും വലിച്ചവൾ നടന്നു. നിന്റെയൊക്കെ അമ്മൂമ്മയുടെ 16 തരുന്ന ചോറ് വിതരണല്ലേ ഇവിടെ! അവൻ്റെ ശബ്ദം ചുറ്റും കൂടിയുന്ന സ്റ്റുഡൻസിന് നേരെയായി. അവൻ്റെ വർപ്പികൾ കേട്ടതും ജൂനിയേഴ്സൊക്കെ ഓടേടാ ഓട്ടമെന്ന പോലെ സ്ഥലം കാലിയാക്കി. സീനിയേഴ്സ് എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് ഓരോ ഭാഗത്തേക്ക് നടന്നു. എല്ലാവരും പോയി കഴിഞ്ഞതും എബി അവൻ്റെ അടുത്തേക്ക് വന്നു. നീ ഇത് എന്ത് പണിയട കാണിച്ചേ? എബി അന്തം വിട്ടുകൊണ്ട് ചോദിച്ചു. അവൻ എബിയും തറപ്പിച്ച് നോക്കി. എന്നെ നോക്കി പേടിപ്പിക്കുന്ന എന്തിനാ? തിണ്ടി, എന്നെ വിളിച്ച് വേഗം വരാൻ പറഞ്ഞിട്ട് നീ ഇതെവിടെ പോയി ചത്തിയെടുക്കായിരുന്നു? അവളിവിടെ ഘോരഘോരം പ്രസംഗിച്ച പോലെ കേട്ടോ നീ? വിയർത്തുപോയി ഞാൻ. എല്ലാം കഴിഞ്ഞപ്പോൾ ചോദ്യം ചെയ്യാൻ വന്നേക്കുന്നു പൊക്കോളൻ്റെ മുന്നിൽ നിന്ന്. എടാ, അത് പിന്നെ ഞാൻ നിനക്കാരുടെ സഹായമൊന്നും വേണ്ടല്ലോ. വെട്ടുപോത്ത് വന്നാൽ ഒറ്റക്കും നേരിടുന്നവരല്ലേ നീ? അപ്പം ഞാൻ വിചാരിച്ചു. ഇതിപ്പം ഞാനറിഞ്ഞോ അവൾ നിന്നെ കിടിലം കൊള്ളിക്കുന്നു? എബി, ഇത് വെട്ടുപോത്തിനെയും കടത്തി വിട്ടു. മതം പൊട്ടി നിൽക്കുന്ന മതയാനയാടാ അവള്. ചുമ്മാതെയൊന്നുമല്ലല്ലോ, നീ തോണാൻ ചെന്നിട്ടല്ലേ. നിന്നെ മുട്ടാതെയും തട്ടാതെയും പോകുന്ന ആ പെണ്ണിനെ പോയി ചോറിയേണ്ട വല്ല കാര്യം ഉണ്ടായി നിനക്ക്? വേലി കിടക്കുന്ന പാമ്പിനെടുത്ത് തോളത്തിട്ട കഥയായി പോയി മോനെ. എബി നിന്ന് ചിരിക്കാൻ തുടങ്ങി. പട്ടി, നീ പറഞ്ഞിട്ടല്ലടാ. ഞാനാ? ഞാനെന്താ പറഞ്ഞേ? നീ വന്ന് ഡിക്ലെയർ ചെയ്തോന്നോ? അല്ലാതെ അവളെ മത്സരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഇമ്മാതിരി തറവേല കാണിക്കാൻ പൊന്നുമോട് ഞാൻ പറഞ്ഞിട്ടില്ല. അവള് പറഞ്ഞ പോലെ ലോകത്തെവിടെ ഇല്ലാത്ത റൂൾസാണല്ലോടാ. നീ ഒരൊറ്റ നിമിഷം കൊണ്ട് നോട്ടീസ് ബോർഡിലേക്ക് കൊണ്ടുവന്ന്. എന്നാലും മുടിഞ്ഞ കപ്പാസിറ്റിയാ മോനെ നിനക്ക്. ഇത്രയൊക്കെ ചെയ്തു കൂട്ടിട്ട് അവൾ ഇത്രയൊക്കെ വിറപ്പിച്ചിട്ടു നീ നിന്നിടത്ത് നനഞ്ഞത് പോലുമില്ലോ. ഞാനായിരുന്നു ഉറപ്പായിട്ട് മുള്ളിപ്പോയനെ സത്യമായിട്ടും. അവനും ചിരിച്ചു. ചിരിക്കുന്നോ? എടാ പോത്തെ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അവളോട് ഉടക്കാൻ നിൽക്കരുതെന്ന്? നിന്റെ ഭാഗത്ത് ഉണ്ടാക്കുന്ന ഓരോ പ്രവൃത്തി അവളെ ദേഷ്യം പിടിപ്പിക്കുന്നതാണ്ടാ. നീ ചെയ്തു നോക്കുന്ന കണ്ട് അവൾക്ക് നിന്നുള്ള വെറുപ്പ് കൂടത്തേ ഉള്ളൂ. അവൾക്ക് നിന്നോട് ഇഷ്ടം തോന്നിയേ വേണം. എന്നാ നീയോട്ട് അവൾക്ക് ഇഷ്ടമുള്ളൊന്നും ചെയ്യില്ല താനും. ഇതിനൊക്കെ എന്നാടാ ഒരു അവസാനം? താജ അപ്പോഴൊന്നും മിണ്ടിയില്ല. എബി നോക്കിയെന്ന് സൈറ്റ് അടിച്ച് കാണിക്കുക തന്നെ ചെയ്തു. അവളിവിടെ നടത്തിയ പ്രണയതാണ്ടാവല്ല ഇങ്ങനെ ചിരിച്ചോണ്ട് സൈറ്റ് അടിച്ചുകൊണ്ട് നിൽക്കാൻ? രുദ്രതാണ്ടാവുമാ. എനിക്കിപ്പോഴും വിറയിൽ മാറിയിട്ടില്ല. എന്നിട്ട് അവന് വല്ല കൂസിലുണ്ടോ നോക്കി. എടാ അച്ചായ, ഒന്നും കാണാതെ ഞാനൊരു കാര്യം ചെയ്യില്ലെന്ന് നിനക്കറിയാലോ. അവള് പറഞ്ഞ് ശരിയാ, കാശ് കുറച്ചധികം എറിഞ്ഞിട്ട് എന്നെ കളിച്ചു. പക്ഷെ എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടിയാണ് നീ ചോദിച്ചു? ഈ എനിക്ക് വേണ്ടിയാണെന്ന് കരുതിയോ നീ? എങ്കിൽ കേട്ടോ, അവൾക്ക് വേണ്ടിയാ. അവൾ തോൽക്കാതിരിക്കാൻ വേണ്ടി മാത്രം. നിനക്ക് തോന്നുന്നുണ്ടോടാ എൻ്റെ ഒപ്പം മത്സരിച്ച് അവൾ ജയിക്കുമെന്ന്? ഇല്ല, ജയിക്കില്ല. ഭൂരിഭാഗം പോയിട്ട് കാൽഭാഗം പോലും കിട്ടില്ല. ആ കിട്ടുന്നതിന് അവിടെ പിന്നാലെ ഒളിപ്പിച്ചു നടക്കുന്ന സീനിയേഴ്സ് ബോയ്സ് കുറച്ചുണ്ടല്ലേ, അവരുടേത് മാത്രമായിരിക്കും. പിന്നെ കൊടുത്താൽ കുറച്ച് ജൂനിയർ ബോയ്സും ഗേൾസും ഒരൊറ്റെണ്ണം. ഈ താജുവിനല്ലാതെ മറ്റൊരാൾക്കും കൊടുക്കില്ല അവരുടെ വോട്ട്. ബിക്കോസ് ഞാനാണ് അവരുടെ ഹീറോ. എല്ലാ പെണ്ണും അവളെ പോലെയല്ലടാ. ആണിൻ്റെ സൗന്ദര്യത്തിലും ബോഡി ഫിറ്റ്നസ്സിലും വീഴാത്ത പെൺകുട്ടികൾ ചുരുക്ക. ബോയ് ഫ്രണ്ട് ആയിക്കിട്ടാൻ കൊതിക്കും. കിട്ടില്ലെന്നറിഞ്ഞാൽ ചുമ്മാതെ മനസ്സിൽ ഹീറോ ആയിട്ട് കൊണ്ടുനടക്കും, നോക്കി വെള്ളറക്കും. അങ്ങനെ ആ കൊതിയൊരു വിധം തീർക്കും. ഇതൊന്നുമില്ലാത്ത അവളെപ്പോലത്തെ ഒരു മൂരാച്ചി 21-ാം നൂറ്റാണ്ടിൽ അവളല്ലാതെ വേറെ ആരും കാണില്ല. ഛേ, വിഷയം മാറിപ്പോയി. പറഞ്ഞു വന്നെന്താ? അവൾ തോൽക്കുന്നല്ലേ. എനിക്കെതിരെ മത്സരിച്ച് അവൾ ക്യാമ്പസിലെ അവർക്ക് മുമ്പിൽ തോൽക്കുന്നല്ലേ. അത് വേണ്ടടാ. അവളെങ്ങനെ തോൽക്കാൻ പാടില്ല. തോൽക്കണം,
എൻ്റെ മുമ്പിൽ മാത്രം, ഈ താജിൻ്റെ പ്രണയത്തിന് മുമ്പിൽ മാത്രം. അതുകൊണ്ട് അവൾ എനിക്കെതിരെ കോമ്പറ്റ് ചെയ്യാതിരിക്കുന്ന നല്ലത്. മത്സരിച്ച് പരാജയപ്പെടുന്നതിനേക്കാൾ എത്രയോ നല്ലതല്ലേ മത്സരിക്കാൻ നിൽക്കുന്നത്. അതും അവളായി സ്വയം പിന്തിരിഞ്ഞല്ല, ഒരു റൂൾ. അത് കാരണം അവൾക്ക് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ സാധിക്കുന്നില്ല, അത്രയേ ഉള്ളൂ. അതാകുമ്പോൾ ആരും അവളുടെ ധൈര്യത്തിന് കുറ്റപ്പെടുത്തേയില്ല. അതിനുവേണ്ടിയാ ഇപ്പം ഇങ്ങനൊന്ന്. അതാ നേരത്തെ എന്നെയും കൂടെ കളത്തിലിറങ്ങാൻ അനുവദിക്കുമെന്ന് പറഞ്ഞ് അവൾ അലറിയിട്ടും ഞാനൊന്നും മിണ്ടാൻ നിന്ന്. അല്ലാതെ എൻ്റെ നാവുറങ്ങിപ്പോയിട്ടൊന്നല്ല. പക്ഷേ താജ്, നീ അവൾ നിനക്ക് മുമ്പിലല്ല മറ്റാർക്കുമ്പിലും തോൽക്കരുതെന്ന് ആഗ്രഹിക്കുന്നു. അതിനായിട്ട് ഓരോന്നും ചെയ്തു വെക്കുന്നു. അവളാണെങ്കിൽ അതൊക്കെ നിൻ്റെ അഹങ്കാരം ചെറ്റത്തിലാണെന്ന് പറഞ്ഞ് എല്ലാവർക്കും മുമ്പിൽ നിന്നെ തോൽപ്പിക്കാൻ കാത്തിരിക്കുന്നു. എന്തൊക്കെയാ താജ് ഇത്? ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ നീ അവളുടെ മനസ്സിൽ നിന്നുള്ള ദേഷ്യം വെറുപ്പില്ലാതാക്ക്. എന്നാലേ കാര്യമുള്ളൂ. ഇത് ദിവസം ചെല്ലുന്തോറും അവൾ നിന്നെ ശത്രുപക്ഷത്തേക്കാക്കുക. അവളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന് നീ അവളെ കിസ് ചെയ്യാൻ നോക്കിയതോ തെറ്റ്. അവൾ നിന്റെ പെണ്ണാണെന്ന് ഇവിടെ എല്ലാവരോടും പറഞ്ഞിടക്കുന്നത് അതിലും വലിയ തെറ്റ്. അതാ അവൾക്ക് ഒന്നാമത് നിന്നെ പിടിക്കാത്തത്. പിന്നെ അവൾ ആരെങ്കിലും നോക്കിയാലോ മിണ്ടിയാലോ അവൻ്റെ കണ്ണ് കൈ കാല് ഇതൊക്കെയല്ലേ നിന്റെ ചെയ്ത്. പിന്നെ എങ്ങനെയാടാ അവൾ നിന്നെ ഇഷ്ടപ്പെടുക? എബി അവനെ വഴക്ക് പറയുന്ന പോലെ പറഞ്ഞു. ഇഷ്ടപ്പെടുത്തിക്കൊള്ളാം എബി. ആയില്ലല്ലോ, ഇനിയും കിടക്കൂലേ ദിവസങ്ങൾ. എന്നെ ഇഷ്ടപ്പെടാതെ അവളെ എവിടെ പോവാനാ? അവൻ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. കാത്തിരിക്കാം, ഒരു കലിപ്പൻ കലിപ്പത്തി യുദ്ധത്തിന് തുടരും. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.